ഫോൺപേ എന്ന ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് നമുക്ക് മൊബൈൽ സ്വന്തം മൊബൈൽ റീചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഫോൺപേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഐക്കണോടുകൂടി നമ്മുടെ ഫോണിൽ ഫോൺപേ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആദ്യമായി തുറന്നു വരിക. അതിൽ താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ റീചാർജ് എന്ന ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്കവിടെ ഒരു സെർച്ച് ബാർ, അതിന് താഴെ നമ്മുടെ കോൺടാക്ട്സിലുള്ളവരും കാണാം. ഇവിടെ സെർച്ച് ബാറിൽ നമുക്ക് ആർക്കാണോ റീചാർജ് ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ കോൺടാക്റ്റ് നമ്പർ, മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിൽ നിന്നും അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് എൻ്റർ എമൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലവിടെ നമുക്ക് പൈസ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ വ്യൂ പ്ലാൻസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓഫറുകളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള ഓഫർ അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് വേണ്ടി 10 രൂപയുടെ ഒരു ഓഫർ സെലക്ട് ചെയ്യുകയാണ്. ടോപ്പ് അപ്പ് ഈസി റീചാർജ് ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവിടെ എൻ്റർ എമൗണ്ട് എന്ന് പറയുന്ന അവിടെ 10 രൂപ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വ്യൂ പ്ലാൻസിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും. അതിനുശേഷം ഏറ്റവും താഴെയായി ഭീം യു പി ഐ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഭീമാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് റീചാർജ് എന്ന് കാണുന്ന ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ യു പി ഐ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പിൻ നമ്പർ ഉണ്ടാവും. എസ് ബി ഐ ഒക്കെ ആണെങ്കിൽ 6 അക്കമായിരിക്കും, അല്ലാത്ത ബാങ്കുകളിലാണെങ്കിൽ 4 അക്കം. എസ് ബി ഐ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. യു പി ഐ പിന്നെ അടിച്ചു കൊടുക്കുക. ഇപ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ റീചാർജ് ആയിട്ടുണ്ടാവും. ഇവിടെ റീചാർജ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ 2-3 സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ റീചാർജ് ആവുന്നതായിരിക്കും. ഇവിടെ ഫോൺ പേയിൽ റീചാർജ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതാണ്. നമുക്കതിന് ശേഷം ഫോൺ പേയുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെയുള്ള നമ്മൾ റീചാർജ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. നമ്മൾ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ ട്രാൻസാക്ഷനിൽ ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് ലഭിക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക.